ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ പ്രാറാവുകൾ ചത്തൊടുങ്ങിയത് വൈറസ് H5N1 ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഇവിടുത്തെ പഞ്ചായത്തിലെ കർഷകർക്ക് മരണപ്പെട്ട താറാവുകൾക്ക് കോമ്പൻസേഷൻ ലഭിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഉള്ള കണക്ക് പ്രകാരം 152,469 ബേഡ്സാണ് മരണപ്പെട്ടത്. അതിൻ്റെ കോമ്പൻസേഷൻ എന്ന നിലയിൽ 84,29,200 രൂപ നൽകിയിട്ടുണ്ട്. ഇനിയും കൂടുതലുണ്ടാവും. 250,000 താറാവുകൾ കൊന്നെടുക്കപ്പെടും. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം പൂർത്തിയാവും. അപ്പോൾ അവിടെ രണ്ട് ദിവസമായി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും വനം മന്ത്രിയും അടക്കം ഈ മൂന്ന് ജില്ലകളിലും കർഷകരോടും പഞ്ചായത്ത് അധികൃതരോടും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം തന്നെ ഉള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. ഒന്ന്, ഗ്രാമപഞ്ചായത്തുകൾക്ക് 50,000 രൂപയാണ് തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ അനുവാദം കൊടുത്തത്. അത് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ അധികം ചെലവഴിച്ചിട്ടുണ്ട്. അത് 100,000 രൂപയാക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ അനുവാദം കൊടുത്തിരുന്നില്ല. മുനിസിപ്പാലിറ്റിക്കും 100,000 രൂപ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. പിന്നെ കള്ളിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ചത്ത താറാവുകൾക്കുള്ള കോമ്പൻസേഷൻ, അത് കണക്ക് കിട്ടിയത് ഏകദേശം 20,000 അടുത്താണ് മുമ്പേ ചത്തത്. അതിനുള്ള കോമ്പൻസേഷനും കൂടി കൊടുക്കാൻ അനുമതി ഉണ്ടായിട്ടുണ്ട്. തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്തുകളിലെ ചെലവ് ഇതുപോലെ തന്നെ അവർക്ക് 100,000 രൂപ മറ്റ് ഫണ്ടിൽ നിന്നും പകമാറ്റി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാച്ചറിയിൽ വെച്ച് ഇരിക്കുന്ന വിരിഞ്ഞതുമായ കുഞ്ഞുങ്ങൾക്കുള്ള സഹായ തുക, അത് പെർ എഗ് 5 രൂപ വെച്ച് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. മുട്ടക്കും മുട്ടക്കുഞ്ഞുങ്ങൾക്കും ഹാച്ചറിയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്കും. ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഈ ഏരിയയിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ച ആശാ വർക്കർമാർക്ക് സ്പെഷ്യൽ കോമ്പൻസേഷൻ സ്പെഷ്യൽ അലവൻസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 500 രൂപ വെച്ച് നൽകുന്നതാണ്. പിന്നെ റവന്യൂ വകുപ്പിനും ഇതേപോലെ തന്നെ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക ചെലവുകൾ ഈ നമ്മൾ അന്ന് ആദ്യം പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള ചെലവുകൾ ഉണ്ടായിട്ട് അതൊക്കെ തന്നെ കൊടുക്കാനുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷവും കിണറ്റിലും ഒക്കത്തിനുള്ള വെള്ളം മലിനമായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അവിടുത്തെ ഒക്കെ തന്നെ ബ്ലീച്ചിങ് അടക്കം ചെയ്തുകൊണ്ട് ഐസൊലേഷൻ അടക്കം നടത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള തീരുമാനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ഇപ്പം ഈ ഇടയ്ക്ക് ഭോപാലിലയച്ചിട്ടൊക്കെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്നു, വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സെൻട്രലിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡക്ക് റിസർച്ച് എന്ന പേരിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉള്ള ഇത് എന്താണ് എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കല്ല ഈ ഡക്കിനെ കുറിച്ചൊക്കെ തന്നെ. ഇപ്പോൾ ഡക്കിൽ കൂടുതൽ രോഗം പകരുന്നത് തടയാൻ വേണ്ടിയിട്ട് അത് ഗുണകരമാകുമെന്നാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയാണ് പ്രൊപ്പോസൽ ചെയ്തിരിക്കുന്നത്. വെള്ളത്തിലൂടെ ഈ രോഗം പകരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഇവിടെ സെൻട്രൽ ടീമുമായിട്ട് ആലോചിച്ചിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നാളെ സെക്രട്ടറി തലത്തിൽ ഒരു യോഗം ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ തീരുമാനിക്കുന്നു. ആക്ഷൻ പ്ലാൻ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൂടെ ഇന്ന് എടുത്തിട്ടുണ്ട്. ഈ കൊക്കുകളൊക്കെ വന്ന് ഈ വെള്ളത്തിൽ കുളിക്കുകയും കുടിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളത്തിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. താറാവുകൾ വെള്ളത്തിൽ ചത്തു കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് പകരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതാണ്. സെൻട്രൽ ടീം ഇവിടെ ഉണ്ട്. എല്ലാ ജില്ലകളിലും ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റു അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് അവർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതാണ്. ഇതുവരെ ആരോഗ്യ വകുപ്പിന്റെ എല്ലാ ജില്ലകളിലുമായി 88,128 വീടുകൾ സന്ദർശിച്ചു. 331,143 പേരെ നിരീക്ഷണ വിധേയരാക്കിയിട്ടുണ്ട്, അതായത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പനി ഉണ്ടാതായി കണ്ടെത്തിയിട്ടില്ല. 6 സാമ്പിളുകൾ നമ്മൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 3 സാമ്പിളുകളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അത് നെഗറ്റീവാണ്, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, 3 സാമ്പിളുകൾ ലഭ്യമാകാനുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രികളിൽ രോഗചികിത്സയ്ക്കായി എല്ലാവിധമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലും ആവശ്യമായിട്ടുള്ള വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ടാബ്ലറ്റുകളെല്ലാം ലഭ്യമായിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നും 30,820 ഗുളികകൾ, അതോടൊപ്പം 225 കുപ്പി സിറപ്പ് എന്നിവ എത്തിച്ചേർന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സജ്ജമാണ്. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ മാരകമായ പരിക്കുകൾ വരുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്ട് തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, മറ്റ് ജില്ലകളിലേക്കൊന്നും ഇത് പകർന്നിട്ടില്ല. പനി ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ മനുഷ്യരിലും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മുൻകരുതൽ നടപടികളും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നതാണ്.